നമസ്കാരം. കാത്തലിക് വോക്സ് ന്യൂസിന്റെ സത്യവും മിഥ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സത്യവും മിഥ്യയും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ്. ക്രിസ്ത്യൻ ഐഡികളിൽ നിന്ന് ഹലാൽ ബീഫ് കഴിക്കരുത്, ഹലാൽ ചിക്കൻ കഴിക്കരുത്, പിന്നെ പറയുന്നത് ഹാഗിയ സോഫിയ. ആയിരക്കണക്കിന് പള്ളികളാണ് വെസ്റ്റിൽ, സ്പെയിനിൽ, ഇംഗ്ലണ്ടിൽ ബാറുകളായി മാറുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കില്ലല്ലോ, യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് പോലും. ഇത്രയും നാളെ കഴിഞ്ഞ 30-40 വർഷമായി ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ ബാറുകളായി മാറി, അവിടെ ഡാൻസ് ബാറുകളായി മാറി. നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോ ഒരു ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ തമ്മിൽ അടിപ്പിക്കണം ജനങ്ങൾ. ചാണ്ടി ഉമ്മനെ ഇവിടെ തിരുത്തുകയോ വിമർശിക്കുകയോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് കവലപ്രസംഗങ്ങൾ നടത്തുമ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ച ശേഷം മാത്രം സംസാരിക്കണം എന്ന അപേക്ഷ മാത്രമേയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു സമുന്നത നേതാവിൻ്റെ മകനായിരിക്കുമ്പോൾ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ചാണ്ടി ഉമ്മൻ്റെ ആദ്യത്തെ ആരോപണം ഹാഗിയ സോഫിയ എന്തോ നിസ്സാരമായ വിഷയം എന്നാണ്. ഹാഗിയ സോഫിയ വിഷയത്തെ കൃത്യമായി അറിയണമെങ്കിൽ ചരിത്രപരമായി ഹാഗിയ സോഫിയയെ അറിയണം. തുർക്കിയിലെ എർദോഗൻ സർക്കാരിൻ്റെ ഏകാധിപത്യത്തെ പറ്റി അറിയണം. ഈ വിഷയത്തിൽ കാത്തലിക്കോക്സിലൂടെ പുറത്തുവന്ന ചില സത്യങ്ങൾ നമുക്ക് കാണാം. മാധ്യമപ്രവർത്തകനും ഹാഗിയ സോഫിയ സന്ദർശിച്ചിട്ടുള്ളതുമായ രഞ്ജിത് ലീൻ അന്ന്, അതായത് ഹാഗിയ സോഫിയയെ തുർക്കി സർക്കാർ പിടിച്ചടക്കുന്നതിന് മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ കാണാം. ഈ സൗധം 1935, അതായത് ഈ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നു, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തകർന്നു. മുസ്തഫ കെമാൽ അറ്റാതുർക്ക് എന്ന് വിളിക്കുന്ന അവരുടെ രാഷ്ട്രപിതാവ്, ആധുനിക തുർക്കിയുടെ രാഷ്ട്രപിതാവ്, ആ രാജഭരണം മാറിയപ്പോൾ തുർക്കിയെ ഒരു ഡെമോക്രറ്റിക് റിപ്പബ്ലിക്കാക്കി മാറ്റി. അതായത് സെക്യുലർ, അതിതീവ്രമായ സെക്യുലർ കാഴ്ചപ്പാടുള്ള ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി. അതായത് ഒരു തരത്തിലുള്ള മതചിഹ്നങ്ങളും പൊതുസമൂഹത്തിൽ, പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുപോലെ ഒരു ബിൽഡിങ്ങിനകത്ത് മാത്രമേ നിങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു ചടങ്ങും നടത്താൻ പാടുള്ളൂ. അത് തെരുവിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ പാടില്ല. അത് ഒത്തിരി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1935 ഈ മസ്ജിദായിരുന്ന ഹഗിയ സോഫിയ ഒരു മ്യൂസിയമാക്കി അദ്ദേഹം മാറ്റിയത്. പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ പ്രസിഡന്റായ തായിപ് എർദോഗാന്റെ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുർക്കിയിൽ ചെറുതായി മുള പൊട്ടിയ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ചില വ്യക്തികളുടെ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾക്കൊക്കെ അകമഴിഞ്ഞ സഹായം അല്ലെങ്കിൽ നിർലോഭമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടിത്തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ തായിപ് എർദോഗൻ 2 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2018 ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ആ സ്റ്റാറ്റസ് മാറ്റിയിട്ട് അത് വീണ്ടും ആ സ്ട്രക്ചർ വീണ്ടും ഒരു മസ്ജിദാക്കി കൺവേർട്ട് ചെയ്യുമെന്ന് പുള്ളി അന്ന് ജനങ്ങളോട് പറഞ്ഞു. ആ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മിനാരത്തിൽ നിന്നും അവർ ബാങ്ക് വിളി കൊടുക്കാൻ തുടങ്ങി. ഒരു മിനാരത്തിൽ നിന്നും, ഇതിന് 4 മിനാരങ്ങളുണ്ട് ഈ സൗധത്തിന് ചുറ്റും. എന്നിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഇടയ്ക്ക് പ്രക്ഷോഭകാരികൾ വരും, അവർ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് ഇത് മസ്ജിദാക്കും, ഞങ്ങൾ മസ്ജിദാക്കിയേ തീരൂ എന്നൊക്കെയുള്ള ആ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ചില സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ വന്നിങ്ങനെ ചില മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ അടുത്തിടയ്ക്ക്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 10 ജൂലൈ അവിടുത്തെ ഒരു പരമോന്നത കോടതി ഈ ഒരു കേസ്, ഒരു നിർണായകമായ ഒരു കേസിൽ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ കേസ് ഇതാണ്, മുസ്തഫ കെമാൽ അതാതുർക്ക് 1935 ഇതിനെ മ്യൂസിയമാക്കിയ ആ നടപടിക്ക് നിയമസാധുതയില്ല എന്നായിരുന്നു ആ കേസ് വാദിച്ചവർ പറഞ്ഞത്. കോടതി അതിനെ ശരിവെച്ചു. അതോടുകൂടി ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എർദോഗൻ അധികം വൈകാതെ തന്നെ പാർലമെന്റിൽ ഇത് റാറ്റിഫൈ ചെയ്തു, അതായത് ഒരു ഡിക്രി ഇറക്കി ഈ മ്യൂസിയത്തെ മസ്ജിദാക്കി മാറ്റുന്നു, ഇതിൻ്റെ മ്യൂസിയം എന്നുള്ള സ്റ്റാറ്റസ് എടുത്ത് മാറ്റി.
വലിയ കോളളക്കമാണ് ഇത് പാശ്ചാത്യ ലോകത്തും അതുപോലെ തന്നെ ക്രൈസ്തവ ലോകത്തും. സഭാ സമൂഹങ്ങളുടെ വ്യത്യാസങ്ങൾ കൂടുതൽ എല്ലാം മാറ്റിവെച്ച് ഒന്നടങ്കം ഇതിനെതിരെ എതിരായിട്ട് അവർ പ്രതികരിച്ചു. റഷ്യ അതുപോലെ ഗ്രീസ് പിന്നെ അമേരിക്കയൊക്കെ വളരെ നിശിതമായി തന്നെ ഈ പ്രവൃത്തിയെ അവർ വിമർശിച്ചു. അവർ പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം ഇത് ലോക പൈതൃക ഉള്ള ഒരു സ്ഥലമാണ്. ഇനി ചാണ്ടി ഉമ്മന്റെ പരാമർശത്തിലെ പള്ളികൾ ബാറുകളായതിലെ യാഥാർത്ഥ്യം കാണാം. യൂറോപ്പിലെ ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ ഡാൻസ് ബാറുകളും മോസ്കുകളുമായി മാറുന്നു എന്ന നട്ടാൽ കുരുക്കാത്ത നുണ ലോകത്ത് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ആധുനിക ലോകക്രമങ്ങൾ യൂറോപ്യൻ വൻകരയിൽ ഏറ്റവും ആദ്യം സ്വാധീനം ചെലുത്തിയതും ചലനങ്ങൾ സൃഷ്ടിക്കുന്നതും ഇംഗ്ലണ്ടിലാണ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഈ മാറ്റങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷമേ എത്തിച്ചേരുകയുള്ളൂ. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പല മത സാംസ്കാരിക മേഖലകളിലെയും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ ഇംഗ്ലണ്ടിലാണ്. ആയതിനാൽ യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതവിശ്വാസ മേഖലയിലെ മാറ്റങ്ങളുടെ എല്ലാം തുടക്കം ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നതിനാൽ ഇംഗ്ലണ്ടിലെ സഭകളെയും ദേവാലയങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ചാണ്ടിയുമ്പന്റെ പ്രസ്താവനയെ പരിശോധിക്കുന്നത്. ആംഗ്ലിക്കൻ സഭ നൽകുന്ന കൃത്യമായ കണക്കുകൾ പറയുന്നത് ശരാശരി 30 പള്ളികൾ ഇംഗ്ലണ്ടിൽ മാത്രം വർഷം തോറും അടച്ചുപൂട്ടുന്നു എന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാകിയാൽ അതിന് കാരണമെന്താണ് എന്നതും എന്തുകൊണ്ടാണ് പള്ളികൾ അടച്ചുപൂട്ടുന്നത് എന്നും അടച്ചുപൂട്ടുന്ന പള്ളികൾക്ക് തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കാലപ്പഴക്കമാണ് ഒരു പള്ളി അടച്ചുപൂട്ടാനുള്ള പ്രധാന കാരണം. ഇംഗ്ലണ്ടിലെ പള്ളികൾ ശരാശരി 100 മുതൽ 200 വർഷം വരെയും അതിലേറെയും പ്രായമുള്ളവയാണ്. അതിനാൽ പള്ളിക്കെട്ടിടത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് പ്രധാനമായും പള്ളികൾ അടച്ചുപൂട്ടുന്നത്. ചില പള്ളികൾ 400 വർഷം പഴക്കമുള്ളതും ഏതാനും പള്ളികൾ 1000 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ളതുമാണ്. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ യോർക്ക് മിൻസ്റ്റർ ദേവാലയത്തിന് AD 627 മുതൽ ചരിത്രം ആരംഭിക്കുന്നു. 1000-ലേറെ വർഷം പഴക്കമുള്ള നിരവധി ദേവാലയങ്ങൾ ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ന പോലെ ഇംഗ്ലണ്ടിലുമുണ്ട്. ഇവയെല്ലാം ആരാധനാലയങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, ചരിത്ര സ്മാരകങ്ങൾ എന്ന നിലയിൽ ഇന്ന് സംരക്ഷിക്കപ്പെടുകയാണ്. രണ്ടാമതായി, അടച്ചുപൂട്ടുന്ന ദേവാലയങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇംഗ്ലീഷ് വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനമായുള്ള കാരണം, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച വ്യവസായ വിപ്ലവത്തോട് അനുബന്ധിച്ച് കുടിൽ വ്യവസായങ്ങൾ കൊണ്ടും ചെറുകിട തൊഴിലുകൾ കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ജനലക്ഷങ്ങളാണ് ജോലിക്കും ഉയർന്ന ജീവിത സൗകര്യങ്ങൾക്കുമായി നഗരങ്ങളിലേക്ക് കുടിയേറിയത്. ഖനികൾ അടച്ചുപൂട്ടിയതും ഗ്രാമങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കി. നഗരത്തിലേക്ക് പലായനം ചെയ്യാതെ ഗ്രാമങ്ങളിൽ അവശേഷിച്ച കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന പുതിയ തലമുറകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം വിദ്യാഭ്യാസവും ഉദ്യോഗവും തേടി നഗരങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ കുടിയേറി. ഇതുമൂലം ഗ്രാമങ്ങൾ പോലും വിചരമായി. നിരവധി ഗ്രാമങ്ങൾ ജനവാസമില്ലാതെ പൂർണ്ണമായും നശിച്ചുപോയിട്ടുമുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി ഗ്രാമങ്ങളിലുള്ള ദേവാലയങ്ങളെല്ലാം സ്വാഭാവികമായി അടഞ്ഞു പോവുകയും ചെയ്തു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. യൂറോപ്പിൽ മുഴുവൻ ഈ സ്ഥിതി സംജാതമാവുകയും ഇംഗ്ലീഷ് ഗ്രാമങ്ങളെപ്പോലെ യൂറോപ്യൻ ഗ്രാമങ്ങളും വിജനമാവുകയും ചെയ്തു. അതോടൊപ്പം അവിടെയുള്ള പള്ളികളും. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ, ഹാഗിയ സോഫിയയെ പോലെ ക്രൈസ്തവ പൈതൃകത്തിൻ്റെ സ്മാരകങ്ങളെ ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുന്നതിനെ പൊതുവേദിയിൽ കയറുന്നെന്ന് ആർജവത്തോടെ വിളിച്ചു പറയേണ്ട ഒരു യുവനേതാവിൻ്റെ ഈ പ്രീണന പ്രസംഗം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊട്ടുമില്ല. മറ്റൊരു വിഷയവുമായി സത്യവും മിഥ്യയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.